അമ്മെന്നെ രക്ഷിക്കാൻ വേണ്ടി ചേച്ചിമാരോടാ, ചേച്ചിമാർക്ക് പരമാവധി കൊടുത്തു വിടാം. ഇത്രയും നല്ല നീര് എടുത്തിട്ടേ ഇലയില്ലെന്ന് പറയണ വീട്ടില് നീർമീൻ പിടിച്ചിട്ട് വന്നിരിക്കും. നീർമീന്റെ പ്രധാന ആളാണ് പ്രധാന കൃഷിക്കാരന. പുതിയൊരു വീടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഒരു മാർക്കറ്റിങ്ങിന്റെ ഒരു അടിപൊളി വീടിയാണ്. അപ്പൊ നമ്മളിപ്പോ കൃഷി ചെയ്യുന്ന സമയത്ത് ഉൽപ്പാദനം കുറഞ്ഞും കൂടിയൊക്കെ ആയിരിക്കും, പക്ഷെ കൂടുന്ന സമയത്ത് നമ്മൾ ഇറങ്ങി ഫീൽഡ് ഇറങ്ങി മാർക്കറ്റ് ചെയ്യുക എന്നുള്ള സിസ്റ്റം നമ്മൾ പണ്ട് തൊട്ടേ ചെയ്തു വരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കേട്ടാ. പടത തിരിച്ചറിഞ്ഞ ചടങ്ങ് കേട്ടാ. ചീരായിട്ട് മാർക്കറ്റ് വന്നിരിക്കുകയാണ്. സമയം കണ്ടാ 5:39 കേട്ടാ. അപ്പൊ ഇവിടെ നമുക്ക് ചീരയും വെണ്ടയൊക്കെ നമുക്കൊന്ന് വിൽക്കാനുള്ളത്. നമുക്ക് കച്ചവടത്തിലേക്ക് പോവാം. അഴക്കോമ്പ് നല്ല അടിപൊളി വെണ്ടക്ക ഇപ്പൊ ചെത്തിയല്ലേ കേട്ടാ. ഇടക്കര ചുവപ്പ് വെണ്ടൊക്കെ ഉണ്ട് കേട്ടാ. കുമ്പർ ചേട്ടനാണ് ഇത്ര നമ്മുടെ കാട. ചേട്ടൻ എവിടെ വീട്? പണി മേടിക്കും കേട്ടാ. ആറേ കാലായി ഏകദേശം ചീര എനിക്കൊരു 10-15 kg വിറ്റിട്ടുണ്ട്. ഇപ്പൊ കണ്ട ഇപ്പം പകല് എനിക്ക് ഓരോ കുറവാണെന്ന് കണ്ടത്. ഇപ്പം 6 AM സന്ധ്യയാവും. എന്നാലും ആൾക്കാരോട് വരുന്നുണ്ട്. മാർക്കറ്റ് അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ട്. ഇന്ന് ഏതായാലും പരമാവധി തീർക്കാന്നുള്ളതാണ് കേട്ടാ. എന്താണ് വള്ള വന്ന നിങ്ങള് ചേച്ചി വരുന്നേ? ചേച്ചിമാര് കുറച്ച് സാധനം കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചേച്ചിമാര് കൊടുത്ത് കൊടുത്തുവിടാം. ഏ എന്നെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് കേട്ടത്. ഇന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി ചേച്ചിമാര് വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചിമാർക്ക് പരമാവധി കൊടുത്തുവിടാം. ചേച്ചി വേണ്ട ചേച്ചി 3 kg. എന്നിട്ടിപ്പോ ഇതേ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവിലുള്ള ഒരു അവസ്ഥ ഞാൻ കാണിച്ചുതരാം. ഒരു കൂമ്പുണ്ട്, ഏതൊരു 10-15 kg ചീര ഇപ്പോഴും ഉണ്ട്. അത് തന്നെ കൊല ഒടിഞ്ഞതില്ലേ, നമ്മളവിടുത്തെ കൃഷിയുടെ കൊല ഒടിഞ്ഞത് ഒരു 3 പടല്ല 20 acre കൊടുക്കാം കേട്ടോ. ഇത് ഇപ്പൊ എത്ര വില കുറവല്ലേ. വെണ്ട ഇപ്പൊ ഉള്ള വങ്ക് ഇതാണ് കേട്ടോ. വെണ്ട 1, 2, 3, 4, 5, 6, 7, 8 വങ്കുണ്ട്. ഈ പങ്ക് നമ്മൾ 30 acre കൊടുക്കണം കേട്ടാ. ഇവിടെ ഇടയ്ക്ക് ചുവപ്പും പച്ച എല്ലാം വെണ്ടയും നമ്മൾ കൊടുക്കണേ. എല്ലാം ഇന്ന് നേരത്തെ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള 1 acre 50 cents ചെയ്യുന്ന കൃഷിക്കാരൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ എല്ലാ ഐറ്റവും, അതായത് പടവളം പാവർ ബീച്ചിൽ അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ചീര അങ്ങനെ 7-8 items ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള ജംഗ്ഷനിലൊക്കെ വന്ന് വെക്കുന്നത്. അപ്പം ഞാനിന്ന് വന്ന് താമസിച്ച് പോയി. പരമാവധി ഒരു 4 മണിക്കൊക്കെ വരികയാണെങ്കിലും ഉണ്ടല്ലോ. 4 മണിക്കൊക്കെ വരികയാണെങ്കിൽ 4 മണിക്കൊക്കെ വരികയാണെങ്കിലും ഉണ്ടല്ലോ. ഒരു 7 മണിയാകുമ്പോഴൊക്കെ അത്യാവശ്യം 5000 രൂപയ്ക്ക് മേലെ വിറ്റ് പോവാ. ഇത് നമ്മൾ ഇന്ന് വിറ്റ് പൈസ കേട്ടാ. ഇത്രയും നല്ല നീര് എടുത്തിട്ടേ ഇലയില്ലെന്ന് പറയണ വീട്ടില് നീർമീൻ പിടിച്ചിട്ട് വന്നിരിക്കുന്നു. നീർമീന്റെ പ്രധാന ആളാണ് വരാലുകാരൊക്കെ വീട്ടിൽ കാണും. കച്ചവടം ആദിവാസിയായിട്ട് മുന്നോട്ട് പോവാണ്. കരക്കാതെ എപ്പോഴും മിച്ചം കിടക്കുക കേട്ടാ. കരക്കാക്കുന്ന ഏറ്റവും നല്ല ഫുഡാണ് ഇതൊന്നും. പക്ഷെ ആൾക്കാർക്ക് വേണ്ട. എവിടെ ഉണ്ടാ മീൻ്റെ അവിടെ തിരക്ക് നോക്കിയാ. മീനിയുടെ വൻ തിരക്ക് കിടക്ക. ഈ മീനൊക്കെ മത്തിയൊക്കെയില്ലേ, മത്തിക്കിപ്പോ എല്ലാ ദിവസവും. ഇപ്പൊ ഈ ഭക്ഷണം എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ദിവസങ്ങളിൽ 100 രൂപയ്ക്ക് താഴെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പച്ചക്കറി ആൾക്കാർക്ക് ചെറിയായിട്ട് മടുപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടാ. ഇത് നമുക്ക് ഇതിപ്പോ കഴിഞ്ഞ വർഷമൊക്കെ എന്ന് വെച്ചാൽ മത്തിക്കൊക്കെ 200 രൂപയ്ക്ക് മേലായിരുന്നു അല്ലേ പാപ്പ. 200 രൂപയ്ക്ക് മേലായിരുന്നു. ഇപ്പൊ 50 രൂപ ഉണ്ടെങ്കിൽ 2 നേരം കറി വെച്ചാൽ തീരാത്ത രീതിയാണ് പരിപാടി. 20 രൂപ ഇത് ഫ്രീ കൊടുത്താണ്. പക്ഷേ ഇപ്പൊ ഇത് മൊത്തം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കണ്ടതേ മൊത്തം 50 രൂപ അപ്പം പറയുമ്പോഴേ മൊത്തം ഞാൻ കൊടുത്തേക്കണ കേട്ടാ. മൊത്തം നമ്മൾ കൊടുത്തേക്കണം. ഇപ്പൊ എത്ര കിലോ ഉണ്ടെന്ന് അറിയാവോ? 50 രൂപ. 50 എനിക്ക് തന്നൂല്ലല്ലേ. 50 എന്റെ കിട്ടില്ലേ പുള്ളി. ഫ്രീ ആയിട്ട് പോയിരിക്കണം. ഇപ്പൊ വേറെ സാധനം നമ്മൾ ഫ്രീ കൊടുത്തേ. ഇപ്പൊ ഹോട്ടലിൽ ചെറിയ എനിക്ക് കറിക്കുള്ളത് ഉണ്ടായിരുന്നു. അപ്പതേ വൈകുന്നേരം നല്ല കുത്തരിക്കഞ്ഞ്, നല്ല മെഴുക്ക് വരട്ടിയത്, തോരൻ വെക്കുക. ഒരാഴ്ച തന്നെയായിരിക്കണം. വേറെ ഒരു സാധനങ്ങൾ കൊടുത്തേക്കാം. വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഭാവി കൊടുത്തേ. ഈ ലാസ്റ്റേ
ലാസ്റ്റ് കച്ചവടം ചെയ്യുന്ന സമയത്ത് മിച്ചം വെച്ചിട്ട് കാര്യമില്ല, എങ്ങനെയും കൊടുത്ത് അടിച്ച് തീർക്കുക എന്നുള്ളതാണ് കേട്ടതേ. കണ്ടത് ഇതുവരെ കൊടുത്തേക്കാണ് കേട്ടാ. എങ്ങനെ ഓർക്കണം കഴിക്കുമ്പോ ഇത് എവിടെ കൊണ്ടാ അപ്പേ? കല്ലറ അടിപൊളി. എനിക്ക് ഒരു എത്ര 3 കിലോ 100 ഞാനൊരു 3 കിലോ 100 കപ്പ മേടിക്കണേ. പ്രാദേശികമുള്ള കർഷകരിങ്ങനെ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ പരമാവധി മേടിച്ച് സഹായിക്കുന്ന നല്ല ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും കേട്ടാ. അവിടെ മീൻകട തിരക്ക. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ആകുമ്പോഴത്തേക്ക് കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കച്ചവടത്തിന്റെ സീനിയർ കച്ചവടം. ഒരു കർഷകനെ പറഞ്ഞത് കപ്പക്ക് ചേട്ടനെടുക്ക 100 രൂപ മേടിച്ച് ഒരു ചെറിയ കൊല മേടിച്ചത് അത് ചേട്ടൻ സമ്മാനം കൊടുക്കുന്നത്. എനിക്കൊരു കൊല സമ്മാനമായിട്ട് കൊല സമ്മാനം കൊടുത്തിരിക്കണേ. വറുത്തും കരവറ്റും കഴിക്കണ കാരണം വെണ്ടയാണ് ആദ്യം തീരണത്. ആ എന്റെ പൊന്നോ അങ്ങനെ പ്രധാന കൃഷിക്കാരന. ഇന്നത്തെ കച്ചവടം അവസാനിക്കുകയാണ്. രണ്ട് പങ്ക് ലാസ്റ്റ് 50 രൂപ കൊടുക്കുകയാണ്. കച്ചവടം ഇങ്ങനെയൊക്കെ കേട്ടോ, അല്ലാതെ എപ്പോഴും ഒരേ വില അല്ല. സമയം മാറുന്നതനുസരിച്ച് പച്ചയുടെ വില മാറിക്കൊണ്ടിരിക്കും. അപ്പൊ 60 രൂപ ലാസ്റ്റ് 50 രൂപ കൊടുത്ത് ഒഴിവാക്കിയാണ്. ഒഴിവാക്കിയല്ല കേട്ടോ, പ്രശ്നമാണ്. ചേട്ടൻ ഇന്നാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി ഒരു കല്യാണത്തിന് പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് പോണതാ. ലാസ്റ്റ് കസ്റ്റമർ രണ്ടാണ് കേട്ടോ. എന്നാ പറയണ്ടെന്നാ? എന്നാ പറയണ്ടാ? ഒന്നും പറയാ, ഒന്നും പറയാനില്ല. ഇവന്റെ മേടിക്കാൻ വേണ്ടി മാത്രം വന്നോ? മേടിക്കാൻ വേണ്ടി മാത്രം വന്നോ? ടാറ്റ പറഞ്ഞു.